എടാ പോടാ ചെറുപ്പ എല്ലാവർക്കും ഞങ്ങളുടെ മെർക്കൽ ഫാമിലിയിലേക്ക് ഒരു വട്ടം കൂടെ സ്വാഗതം സ്വാഗതം ഇന്ന് ഞങ്ങളെ നിങ്ങൾ നിങ്ങൾ ഇവിടെ ഇപ്പം ഹോബിയാ തുളസി ഇല, പിന്നെ വേറൊരു ഇലയുണ്ട്, നാച്ചുറോപ്പതി ഇഷ്ടമായി. എങ്ങോട്ട് പോയി? ഇങ്ങന്നേ അമ്മരോട് പോയി ഓട്ടോ ചാട്ടായി. ഇപ്പോൾ സന്ധ്യാസമയമായ, അപ്പം ഞങ്ങൾ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ എന്നെ കാണിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെയാണ്. ഞങ്ങൾ മേക്കോ എന്താണ്, അതെ രണ്ടു മാസം വേണല്ലോ. ഒരാൾ തലമുടി വിട്ടെങ്കിൽ ഒന്നര മാസം കൂടെ ഒന്നും പറ്റില്ല. അതുകൊണ്ടൊന്നും ഞങ്ങളെ ലൈഫ്, ഞങ്ങളെ ഹാപ്പിനെസ് ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയല്ലോ. അപ്പം ഞങ്ങളെ സിനിമാക്കാതല്ലോ ഈ അറു പിശുക്കൻ ഒരു ജനാർദ്ദൻ്റെ ഒരു പടമുണ്ട്, അറു പിശുക്കൻ കൊച്ചുമക്കളുടെ തലമുടി എല്ലാം വെട്ടുന്നത്. അപ്പൊ കൊറോണ ടൈമിലായ ഇപ്പം എല്ലാ പിശുക്കന്മാരും സ്വന്തമായി വെട്ടാനും മെഷീനൊക്കെ മേടിച്ചും വീട്ടുകാര് മമ്മി ഡാഡിയുടെ വെട്ടുമായിരുന്നു. അതിൻ്റെ ഒരു പ്രായം വരെ ഞാൻ ഒരു എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം, പിന്നെ നമുക്ക് മമ്മിയുടെ വെട്ടുന്നു ഇഷ്ടപ്പെടാതെ പ്രായമാകും. അതുകൊണ്ട് പിന്നെ ഞാൻ ബാർബർ ഷോപ്പിലൊക്കെ പോയിരുന്നു, നല്ല വെട്ടു, പക്ഷെ നമുക്ക് തൃപ്തിയില്ല. അതങ്ങനെയല്ലോ, നല്ല വെട്ടുക ചെയ്യായിരുന്നു. പിന്നെ ഞാൻ സെമിനാരിൽ പോയപ്പം അവിടെ ഞങ്ങൾ തന്നെത്താനാണ് അങ്ങോട്ടേ ഉള്ളു. അങ്ങനെ ഞാൻ വെട്ട് ശരിക്കും ശരിക്കും മുടിവെട്ട് പഠിച്ചത് അച്ഛന്മാരുടെ പോലെ ഞാൻ വിട്ടുവരുന്നു. അങ്ങനെ ഒരു അത് കഴിഞ്ഞ് ഞങ്ങൾ ആസാമിലെ ഞങ്ങൾ ആദ്യമേ യാത്ര പോയപ്പം അവിടെ ഞങ്ങൾ ആൾക്കാരെ അവിടെ വന്നായിരുന്നു. അപ്പം എങ്ങനെ തലമുടി വെട്ടുന്നത്, പിന്നെ ഞങ്ങൾ പരസ്പരം വെട്ടും. അല്ല മാസം 10-500 രൂപ അതിൽ പോലെ 100 രൂപ വെച്ചാണെങ്കിൽ ഇതുപോലെ 500 രൂപ പോകും. അപ്പം 100 ഒന്നും അല്ലല്ലോ അപ്പം. അപ്പം നമ്മളെ സാധാരണ ബാലോഷപ്പുറം അതെ പെണ്ണുങ്ങളുടെ ഭയങ്കര കൂടുതലാണ്. ഇപ്പം റേറ്റ് പോലും നമുക്ക് അറിയത്തില്ല ഇപ്പം എത്രയാണ്. കല്യാണം കഴിയുമ്പോൾ അമ്മായിമ്മ ആദ്യം വെട്ടി, അത് കഴിഞ്ഞ് പിന്നെ എന്നാ കെട്ടിയവും വെട്ടി, ആ അവസ്ഥയാണ്. അതുകൊണ്ട് സംതൃപ്തിയാണ്. എന്നെ തന്നെ പൊക്കി പറയുന്നതല്ല, പണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്കൊരു മുടിയൊക്കെ എങ്ങനെ ഇടണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്ത് ചെയ്യണമെന്നില്ല. പിന്നെ ഞാൻ അവിടുത്തെ നേഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ UKയിലും അമേരിക്കയിലും ഒക്കെ പോകുമ്പം പിന്നെ മുടിയൊക്കെ ഇങ്ങനെ പറത്തിയിടാം, അന്നത്തേക്ക് സ്റ്റൈലാക്കി ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ലോ കാര്യങ്ങളൊക്കെ ഓടുന്നത്. അപ്പം ഏതായാലും മുടി സ്റ്റൈലായിട്ട് എൻ്റെ ആഗ്രഹം പോലെ. അപ്പം ഞങ്ങളുടെ ബ്യൂട്ടി പാർലർ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞങ്ങൾ ആദ്യമായി എല്ലാം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പം വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ലാസ്റ്റ് കുഞ്ഞുമോളുടെ ബാക്കി അല്ലാതെ ആയി എൻ്റെ ഇപ്പം പറ്റുന്ന
ഇങ്ങനെ അടുത്ത് കൊണ്ടുപോക എന്നിട്ട് ഇങ്ങനെ ചകത്ത് കൊണ്ടുപോകുക വർത്താനം പറയാൻ പറ്റില്ല അകത്തോട്ട് അടുത്ത് അമ്മ വർത്താനം പറയുമ്പോൾ അമ്മയുടെ മുഖത്തോട്ട് പിടിക്കുക അങ്ങനെയൊക്കെ എന്റെ കൊച്ചിനെ പഠിപ്പിച്ചാൽ മതി എന്റെ കൊച്ചു നല്ല നമ്മുടെ ക്യാമറ എടുക്കാറാവും ലേച്ചോ എനിക്കറിയാം നിന്റെ ആ മനോഗതി അനുസരിച്ച് നല്ലതായിട്ട് തോന്നുന്ന പോലെ നീ ചെയ്യുക ഇപ്പൊ ക്യാമറ പിടിച്ചേക്കുന്ന ക്യാമറമാൻ വർക്കിച്ചോട്ടോ നിങ്ങൾക്ക് എന്നും മറച്ചു വെക്കാനില്ലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പൈസയായിട്ട് കിട്ടുവാണെങ്കിൽ എന്തിനു മറച്ചു വെക്കണം അല്ലേ ചോദിച്ചാ അല്ല എന്നാ കുഴപ്പം എല്ലാ മനുഷ്യനും ജോലി എടുക്കുന്ന അല്ലേ എല്ലാ എല്ലാ മനുഷ്യർക്കും ജോലി എടുക്കുന്നതിന് കൂടുതൽ ഒരു 70% ആൾക്കാരും ശമ്പളത്തിന് വേണ്ടിയാ ജോലി എടുക്കുന്നത് അല്ലേ ബാക്കി ഒരു 20% പാഷന് അപ്പൊ നമുക്കിതൊരു പാഷൻ ആണെങ്കിലോ പൈസയും കിട്ടുമെങ്കിലോ അമ്മയെന്ന് അവനോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നേ നമ്മള് സ്വയം വിദേശത്ത് പോകാൻ പറ്റാത്ത ഒരാളുടെ ഒരു എത്ര റേറ്റ് കൂടിക്കോട്ടെ ദീനരോധനമാണെന്ന് കരുതിയാലും സാരമില്ല നമ്മള് അതിൽ ഹാപ്പിയാവും സങ്കടപ്പെട്ടോണ്ടിരിക്കുന്നില്ല അല്ല വിചാ എത്രയാളും റേറ്റ് കൂടട്ടെ അവളെ വിദേശത്തൊക്കെ തലമുറ ഭയങ്കര റേറ്റാ ഒന്നെങ്കിൽ മുട്ട അടിക്കും അല്ലെങ്കിൽ തല വേണ്ടിയതാ ശ്രമിച്ചാ പറ്റാൻ നടക്കാത്ത കാര്യമൊന്നും അല്ല കേട്ടോ എനിക്കിതൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിചാരിച്ച വീട്ടിൽ വരുമ്പോ എനിക്ക് ചിന്തിക്കാൻ എനിക്ക് അറിയത്തേ ഇല്ല ഇത് മുടിയൊക്കെ തന്നെ വെട്ടി ശരിയാവോ എനിക്ക് അറിയത്തേ ഇല്ല ഇത് പഠിച്ചു കഴിഞ്ഞതൊക്കെ നിസ്സാരമാ ശ്രമിച്ചു നോക്കാവുന്നേ ഉള്ളു കേട്ടോ പിന്നെ ഇതുപോലെ എന്നെ കെട്ടിയ തല തരുന്ന തല തരാൻ ധൈര്യമുള്ള ഒരാളും വേണം അപ്പൊ ഞങ്ങൾ മുടി വെട്ടിക്കൊണ്ട് മുറ്റത്തിരുന്ന് പൊക്കേണ്ട കാഴ്ചയാണ് കേട്ടോ കാഴ്ച ഒരു അതിഥി വന്ന ഞങ്ങളെ അന്വേഷിക്കാൻ വന്നതാന്ന് തോന്നുന്നു
ഞാൻ ഒത്തിരി എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇത്ര ചെറുതായിട്ടേ കാണത്തുള്ളതാണ്. നമുക്ക് ക്യാമറ ഇതേ ഉള്ളൂ, ഫോൺ ആയതുകൊണ്ടേ പരിധിയുണ്ട്. അതുകൊണ്ടാ നല്ല ക്യാമറ ഒക്കെ ആണ്, നല്ല അടുത്ത് വെച്ചോടെ കാണാലോ. നിങ്ങളെല്ലാം രസിച്ചിട്ടാണെന്നല്ലോ പണിതുകൊണ്ടിരുന്നല്ലോ, ഇതേ രസായി. എന്നിട്ടിപ്പം എത്ര കൊണ്ട, അല്ലെങ്കിൽ ആ ചെവിയുടെ അങ്ങോട്ട് പോടി. അമ്മയും മകളെ ഒന്ന് ഈരി കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ വിജാൻ അറിയത്തില്ലല്ലോ. ആണുങ്ങൾക്ക് അതിനൊരു സോഫ്റ്റ്നെസ് ഇല്ല. സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട്, പിന്നെ അത് ക്ഷമ വേണം. ക്ഷമയൊന്നും വേണ്ട കേട്ടോ, എനിക്കൊരു സമയം വേണ്ട കേട്ടോ. കഴിഞ്ഞോളം ആന്റി അങ്കിളിനെ കണ്ടാലും മതിയോ? നമുക്ക് നാളെ കൊറേ ആന്റി അങ്കിളും കാണുമല്ലോ. എന്നെ കണ്ടാ മതിയോ? ആന്റിയാന്ന് കരുതിയാ മതി. കഴിഞ്ഞോ? ഇല്ല. ടോൺവർക്കിയുടെ ലെവല് മാറി നോക്കട്ടെ, ഇങ്ങനെ നോക്കെ ഉണ്ടോ? ആള് മാറി, ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നു. വർക്കിച്ച ഒന്ന് ചിരിച്ച വർക്കിച്ച ആരോ തലമുടി വെട്ടുന്ന ബാർബർ ഷോപ്പിൽ പോവാണോ? ഇവിടെ തിരിഞ്ഞ് നോക്കിട്ട് പറ ക്യാമറ നോക്കി പറ. ബാസ്റ്റിൻ വളയൊക്കെ ഇട്ട് നടക്കുക. ബാസ്റ്റിൻ പെണ്ണാണോ എന്നൊരു സംശയമുണ്ട്. കാണുന്നവരൊക്കെ ചോദിക്കും പെണ്ണാണോ. ബാസ്റ്റിൻ ആണെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ, അല്ല പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോഴേ ബാസ്റ്റിന് കല്യാട്ടോ. ബാസ്റ്റിൻ അത് കേൾക്കുമ്പോ കല്യാട്ടോ. ബാസ്റ്റിനും മുടിയൊക്കെ കെട്ടി മോശം മുഖത്ത് കണ്ടോ, സ്കെച്ച് പെന്നൊക്കെ വരച്ച് വെച്ചേക്കോ കേട്ടോ.